അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സി എം മേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മടവൂരാൽ മത്തുലൂബ് മടക്കുകില്ല, മടവൂരാൽ ഒടുങ്ങാത്ത കൊടുക്കുമില്ല. യാ ശൈഖ് മടവൂരി, യാ സിറൽ അസ്റാരി, യാ ഷാഹിദി സനദിയാ മുൻജിദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ശൈഖുന സി എം വലിയില്ലാഹി, അവരുടെ അനുസ്മരിക്കുക, അവരെപ്പറ്റി നമ്മുടെ ജീവിതത്തിൽ കണ്ടതും കേട്ടതുമായ വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ പറയുക, അവരുടെ മദദും സഹായവും അള്ളാഹു തആല ജീവിതത്തിലും മരണസമയത്തും നമുക്ക് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരെ പറ്റി നമ്മൾ പറയുമ്പോൾ പറയാൻ അർഹതപ്പെട്ട ആളുകളെല്ലാം അത്രയ്ക്ക് വിലായത്തിൻ്റെയും കറാമത്തിൻ്റെയും ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സി എം വലിയുമ്പ. അവരെപ്പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട് മഹാനവരുകൾ. ഗൗസുല്ലാദം കഴിഞ്ഞാൽ പിന്നെ ഗൗസുല്ലാദമിൻ്റെ അതേ മർത്തബയിൽ അവരെപ്പോലെ തന്നെ എല്ലാ നിരക്കും ഉയർന്ന വ്യക്തിത്വമായിരുന്നു ശൈഖുന സി എം വലിയുള്ള. അവരുടെ വഫാത്തിൻ്റെ ശേഷമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ എൻ്റെ ജീവിതകാലത്ത് രണ്ട് പ്രാവശ്യം അവരുടെ അടുക്കൽ പോയിട്ടുണ്ട്. എൻ്റെ പിതാവ് ഒരു പ്രാവശ്യം എന്നെയും കൂട്ടി ഇടിയങ്ങര അവരുടെ മൂപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ഒരു വയറു വേദന. മഹാൻ അവരോട് പറഞ്ഞു, അപ്പോൾ എവിടെ സ്ഥലം ചോദിച്ചപ്പോൾ ഞാൻ മങ്ങാടി എന്ന് പറഞ്ഞു. മങ്ങാട് ബഹുമാനപ്പെട്ട സി എം വലിയുള്ള അവധി താമസിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ മങ്ങാടെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് കൂടുതലൊരു സ്നേഹവും ഒരു തലോടലും കൈകൊണ്ട് ശരീരത്തിൽ തടവിക്കൊണ്ട് അതിനി വേണ്ട എന്ന് പറയുകയും പിന്നീട് അസുഖം എനിക്ക് ഉണ്ടായിട്ടുമില്ല. പിന്നീട് ഒരു പ്രാവശ്യവും കൂടി ഞാൻ പോയി ദുആ ചെയ്യാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ അവർ വഫാത്തിൻ്റെ ശേഷമാണ് വലിയ മഹാനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നത്, ഇങ്ങനത്തെ മഹാന്മാരായ ആളുകൾ, വിലായത്തിൻ്റെയും കറാമത്തിൻ്റെയും ഉടമകളായ വലിയ മഹത്തുക്കളായ ആളുകൾ, അവരെപ്പറ്റി ജീവിതകാലത്ത് തന്നെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ ദുആ വസിയ്യത്തും അല്ലെങ്കിൽ അവിടെ പറക്കത്തും ജീവിതകാലത്ത് സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ദുനിയാവും ആഹറുമൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ബഹുമാനപ്പെട്ട സി എം വലിയുള്ള ധാരാളം കാലങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത പ്രദേശത്ത് വന്ന് എൻ്റെ ഉമ്മൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട്. അവിടെ വന്നൊരു വീട്ടിൽ വന്ന് ഭക്ഷണത്തിന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാരായ ഉമ്മ പറഞ്ഞു, അവിടെ ഭക്ഷണമില്ല, അന്ന് അരിക്ക് ക്ഷാമമുള്ള സമയമാണ്. പക്ഷേ സി എം വലിയുള്ള പറഞ്ഞു, നിൻ്റെ വീടിൻ്റെ ഉള്ളിൽ പത്തായത്തിൽ അരിയുണ്ട്, അതുകൊണ്ട് ചോറ് വെക്കിയെന്ന് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ പേടിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാരണമായിരുന്നു അവർ നടന്നു പോകുന്ന ഈ സമയം. പിന്നീടാണ് കോഴിക്കോട് താമസമാക്കുകയും നമ്മുടെ നാടുകളിലൊക്കെ തന്നെ കറങ്ങി നടക്കുകയും ചെയ്തിട്ടുണ്ട്. പല ആളുകളും കാണുകയും പലതും പറയുകയും അവർക്ക് പരിചയമുണ്ട്. ആദ്യകാലത്തൊക്കെ തന്നെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയെ പറ്റി നമ്മുടെ നാട്ടുകാരായ ആളുകൾ, എൻ്റെ വാപ്പ അല്ലെങ്കിൽ പഴയ ആളുകളൊക്കെ പറയുമായിരുന്നു, അന്ന് എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ മൊയ്ലാരടുത്ത് പോകുക എന്നാ പറയാം. മൊയ്ലാരടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ അന്ന് സി എം വലിയുള്ളാഹിയാണ്. ഇന്ന് മൊയ്ലാരടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ അടുക്കൽ പോകുന്നതിനാണ് മൊയ്ലാരടുത്ത് പോവുക എന്ന് പറയും. ഞങ്ങളെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുക്കൽ നിസ്കാരപ്പള്ളിയുണ്ട്. ആദ്യം അത് അതിൻ്റെ മുന്നിലെ സ്ഥലത്തായിരുന്നു, ഉച്ചിക്കുന്ന് എന്നുള്ളത്. ധാരാളം ആളുകളുടെ വല്യാപ്പൊക്ക അവരുടെ കാലഘട്ടത്തിലുള്ളത് മുൻപേ ഉള്ള ആളുകൾ നിസ്കരിച്ച് പോകുന്നൊരു പള്ളിയാണ്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ അവിടെ കയറാതിരിക്കുകയും എന്തോ വിഷയമുള്ളതുകൊണ്ട് പലരും ആ പള്ളിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. അങ്ങനെ പള്ളി ജീർണിച്ച് അത് വീഴാറായി. ഹൗലും അതുപോലെ തന്നെ അതിലുള്ള പാഴകളൊക്കെ നശിച്ചു പോയപ്പോൾ എൻ്റെ വാപ്പ ബഹുമാനപ്പെട്ട കണ്ണിറ്റമാക്കിൽ താമസിക്കുന്ന ആവുളം മൊല്ലാക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിനെയും കൂട്ടി ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുടെ അടുക്കൽ പോവുകയും
അങ്ങനെ അവരോട് ഈ വിഷയം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതിൻ്റെ നേരെ മുൻപിൽ നിങ്ങളുടെ സ്ഥലത്ത് ഉണ്ടാക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ നമ്മുടെ സ്ഥലത്ത് ഇവിടെ നിസ്കാരപ്പള്ളി വന്നത്. ഇന്നും അത് അൽഹംദുലില്ലാ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. പിന്നീട് അത് മർക്കസ് ഖാഫത്തി സുന്നിയയുടെ സാമ്പത്തിക സഹായം കൊണ്ട് വലുതാക്കി ഉണ്ടാക്കുകയും ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ നിസ്കരിക്കാൻ പാകമുള്ള നല്ലൊരു പള്ളിയായി വരികയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ധാരാളം അവിടെ വായ കൊണ്ട് പറഞ്ഞത് കൂടുതലും വഫാത്തിൻ്റെ ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ തന്നെ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത് ബഹുമാനപ്പെട്ട സി എം മൊയ്തീനുള്ളയുടെ പേരിൽ, ആ പേരിട്ട മദ്രസകൾ ധാരാളമുണ്ട്, സി എം സെൻ്റർ എന്നും സി എം മദ്രസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അവരുടെ വർക്കത്ത് കൊണ്ട്, ആ പേരിൻ്റെ വർക്കത്ത് കൊണ്ട് തന്നെ വലിയ നേട്ടത്തിലാണ് ഇന്ന് ആ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത്. ഇൻഷാല്ലാ ഞങ്ങളൊക്കെ തന്നെ ആദ്യകാലത്ത് വഫാത്തിൻ്റെ ശേഷം അവിടെ ആണ്ട് ഉറൂസുകൾ നടത്താറുണ്ട്. അത് ചെറിയ അലക്കായിരുന്നു. രണ്ട് മൂന്ന് വർഷമായി നമ്മൾ വിപുലപ്പെടുത്തുകയും അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഒരു ധാരാളം സാമ്പത്തിക ക്ഷീണമുള്ളപ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ വലിയ രീതിയിൽ ആണ്ട് നടത്തുകയും അവർ 50,000-60,000 രൂപയോളം നമുക്ക് ബാലൻസ് വരികയും അങ്ങനെ സ്ഥാപനം അത് അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പേരിട്ടാൽ അല്ലെങ്കിൽ അവിടെ പേരിലൊരു എന്തെങ്കിലും നമ്മൾ ഹദിയ ചെയ്താൽ അല്ലെങ്കിൽ അവിടെ വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ജീവിതത്തിലും വലിയ ബർക്കത്തായിട്ട് കാണുന്നൊരു സ്ഥാപനത്തിനും നമുക്കുമൊക്കെ തന്നെ അള്ളാഹു തആല അവിടെ ബർക്കത്ത് കൊണ്ട് നമ്മയും കുടുംബത്തിൻ്റെയും ഒക്കെ തന്നെ ഇരു വീട്ടിലും അള്ളാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. അങ്ങനെ ദുനിയാവും ആഹറും രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെന്തെങ്കിലും അവിടെ പറയാൻ പേടിയാണല്ലോ. ബഹുമാനപ്പെട്ട സി എം വലിയുള്ള അത്രയ്ക്ക് വലിയ മഹാനായിരുന്നു എന്ന് നമ്മൾ കാണുകയും അവിടെ പേരിൽ നാം അറിയുകയും ചെയ്ത കാര്യമായതുകൊണ്ട് തന്നെ ഇന്ന് മടവൂരിൽ ബഹുമാനപ്പെട്ടവരുടെ വീടുകളിൽ എല്ലാ മാസങ്ങളിലും കുത്തുബിയത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനൊക്കെ തന്നെ ഓരോ വർഷവും ആളുകൾ കൂടി വരിക. അവിടെ താങ്ങാൻ കഴിയാത്തത്ര ആളുകൾ, കൊറോണ സമയം അല്ലാത്ത സമയത്തൊക്കെ ധാരാളം ആളുകൾ കൂടുകയും വലിയ സദസ്സാവുകയും ആയിരക്കണക്കിന് ആളുകളും പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സഹോദരൻ്റെ മകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂക്കർ സഖാഫി നമ്മുടെ നാടുകളിലും 5-6 വർഷമായി കുത്തുബിയത്ത് നടത്തുന്നുണ്ട്. അവർ സ്വന്തം ചെലവിൽ, അതായത് അവർ നമ്മൾ വിളിക്കാതെ തന്നെ എല്ലാ മാസവും വന്നുകൊണ്ട് സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് കുത്തുബിയത്ത് നടത്താറുണ്ട്. ആ മഹാനുഭാവൻ്റെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളയുടെയും ഔസുൽ ആലമിൻ്റെയും ഒക്കെ തന്നെ നോട്ടം നമ്മുടെയും നമ്മളിലേക്കും സ്ഥാപനത്തിലേക്കും കുടുംബത്തിലേക്കുമൊക്കെ അള്ളാഹുത്തെ നൽകി നമ്മളെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു തആല നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.